ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനം 1:8. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ വചനം കേൾക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തുതന്നെയാണെങ്കിലും നീ പ്രാർത്ഥിച്ചുകൊള്ളുക, പരിശുദ്ധാത്മാവ് നിനക്ക് ശക്തി തരും, ഉറപ്പ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, അനുദിന ജീവിത വഴികളിൽ പലപ്പോഴും ശക്തി നഷ്ടപ്പെട്ട്, ഉണർവ് നഷ്ടപ്പെട്ട് ഞങ്ങൾ ജീവിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിത വഴികളിൽ കൂടെയായിരിക്കണമേ. ആമീൻ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവ് ശക്തിയാണ്. വിശുദ്ധ ബൈബിൾ മുഴുവൻ ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവാം, പഴയ നിയമം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റേതും പുതിയ നിയമം എന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെയും ഈ കാലഘട്ടം പരിശുദ്ധാത്മാവിൻ്റേതുമെന്ന് ഒരുപക്ഷേ ഒരു പഠനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം ആഴത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വ്യക്തം. പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമെന്നും പിതാവിൻ്റെ കാലഘട്ടമെന്നും പുത്രൻ്റെ കാലഘട്ടമെന്നും വേർതിരിച്ച് വയ്ക്കാൻ പറ്റാത്ത വിധം ഈ മൂന്നുവരുടെയും സാന്നിധ്യം അത്രമേൽ ശക്തമാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ ഉൽപ്പത്തിയിൽ കിട്ടാത്ത ഉത്തരങ്ങൾ വെളിപാടിൽ കിട്ടുന്നത്. ഉൽപ്പത്തിയിൽ നിൻ്റെ ഉള്ളിൽ തോന്നുന്ന ചോദ്യങ്ങൾക്ക് അതാ മറ്റു പുസ്തകങ്ങളിൽ ഉത്തരം കിട്ടുന്നു എന്ന് പറയുമ്പോൾ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അത്രമേൽ ശക്തമായി ഓരോ വചനത്തിലും ആഴത്തിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1:1 ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് വേണ്ടി ഇതാ നൽകപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1:1 നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള തിരുവചന ഭാഗം. അതെന്താണ്? ഉൽപ്പത്തി പുസ്തകം 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഈ ഭൂമി രൂപപ്പെട്ടപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? വചനം പഠിപ്പിക്കുകയാണ്, ഭൂമി രൂപരഹിതമായിരുന്നു. 1 കാര്യം, രൂപരഹിതമായിരുന്നു. രൂപമില്ല, ഒരു ഷെയ്പ്പില്ല, രൂപമില്ലാത്ത അവസ്ഥ. 2 പറയുന്നു, ശൂന്യമായിരുന്നു, എംപ്റ്റിനെസ്. 3 പറയുന്നു, അന്ധകാരമായിരുന്നു. രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, അന്ധകാരമായിരുന്നു. എന്നിട്ട് തൊട്ടടുത്ത വചനം ഇങ്ങനെ പ്രതിപാദിക്കുന്നു, അവയ്ക്ക് മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. ഒരു സംശയവും വേണ്ട, പരിശുദ്ധാത്മാവ്. ഉൽപ്പത്തി പുസ്തകം 1:1 ആദ്യ വചനങ്ങളിൽ തന്നെ ശക്തമായ സാന്നിധ്യമായി പരിശുദ്ധാത്മാവിനെ ദേ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് എപ്പോഴും ചലനം നൽകുന്നവയാണ്. മരവിച്ചിരിക്കുന്നതും ഉണങ്ങിയതും ചലനമറ്റതയ്ക്കും ചലനം നൽകുന്നതാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്ന എന്താ? ഈ ഭൂമിയുടെ ആരംഭത്തിൽ രൂപരഹിതമായവയ്ക്ക് മുകളിൽ, ശൂന്യമായവയ്ക്ക് മുകളിൽ, അന്ധകാരമായവയ്ക്ക് മുകളിൽ ഈ ആത്മാവാണ് ചലിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു കാര്യം വ്യക്തം, രൂപരഹിതമായവയ്ക്ക് രൂപം നൽകിയത്, ശൂന്യമായവയ്ക്ക് നിറവ് നൽകിയത്, അന്ധകാരമായവയ്ക്ക് പ്രകാശം നൽകിയത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, രൂപമില്ലാത്ത അവസ്ഥ എന്തിനു മോശമായിരിക്കും? രൂപമില്ല,
ഒന്നിനും രൂപമില്ല, മനുഷ്യർക്ക് രൂപമില്ല. രൂപമുണ്ടായിട്ട് തന്നെ ഈ അവസ്ഥ. രൂപമില്ലായിരുന്നെങ്കിലോ? ഒന്നിനും രൂപമില്ല. നമ്മൾ ഈ പ്രപഞ്ചത്തിലോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിലെ ഓരോന്നിനും ഒരു രൂപമുണ്ട്. ഒരു മരം, ആ മരത്തിന് രൂപമുണ്ട്. പക്ഷികൾക്ക് ഒരു രൂപമുണ്ട്. സസ്യലലാതിഥികൾക്ക് ഒരു രൂപമുണ്ട്. മനുഷ്യർക്ക് ഒരു രൂപമുണ്ട്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നു, ഈ പ്രപഞ്ചം രൂപപ്പെട്ടപ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു? രൂപമില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, രൂപരഹിതമായവയ്ക്ക് രൂപം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ നിമിഷം നീ ഈ വചനം കേൾക്കുമ്പോൾ, നീ എന്ന് പറയുമ്പോൾ നിൻ്റെ ജീവിതം, നീ ഇപ്പോൾ ഈ ലോകത്ത് എവിടെയായിരിക്കുന്നെങ്കിലും നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ, ഒരുപക്ഷെ രൂപം നഷ്ടപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ടിരിക്കുകയാണോ? ദൈവത്തിൻ്റെ ആത്മാവ് നിനക്കൊരു ഉറപ്പ് നൽകുന്നു. എന്താണെന്നറിയോ? നിനക്ക് രൂപം നൽകാൻ പരിശുദ്ധാത്മാവുണ്ട്. ഇതൊരുറപ്പാണ്. നീ ഏത് മതവിശ്വാസി ആയിക്കൊള്ളട്ടെ, നിൻ്റെ ജീവിതം എത്രമേൽ സഹനവും ദുഃഖവും മുമ്പോട്ട് നോക്കുമ്പോൾ ഇനി ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് വരെ നീ ചിന്തിക്കുന്നുണ്ടാവാം. എന്നാൽ അവയുടെ ഒത്ത നടുവിൽ ഒരു രൂപം നൽകിക്കൊണ്ട് ഇതാ പരിശുദ്ധാത്മാവ് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, നിന്നിൽ ഈ കേൾക്കുന്ന സമയം തന്നെ പരിശുദ്ധാത്മാവ് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നീ പ്രാർത്ഥിക്കുക. നീ പ്രായ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, എൻ്റെ മേൽ പറന്നിറങ്ങണമേ. ശൂന്യമായവയ്ക്ക് മുകളിൽ, അന്ധകാരമായവയ്ക്ക് മുകളിൽ, ക്രമരഹിതമായവയ്ക്ക് മുകളിൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ, എൻ്റെ മേലും പറന്നിറങ്ങണമേ. പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ പറന്നിറങ്ങും, ഉറപ്പ്. വിശുദ്ധരുടെയൊക്കെ പലരുടെയും ജീവിത അനുഭവങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. പലതും രൂപമില്ലാത്തതായിരുന്നു. ജീവിതത്തിൻ്റെ അവരുടെയൊക്കെ പാസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും അത്ര നല്ലതൊന്നും അല്ലെന്നേ. അഗസ്റ്റിൻ, വിശുദ്ധ അഗസ്റ്റിൻ, എന്തായിരുന്നു അവസ്ഥ? ഒരു രൂപമില്ലാത്ത അവസ്ഥയായിരുന്നു. പാപം ചെയ്ത് തോന്നിയതുപോലെ നടന്നിരുന്നു ഒരു മനുഷ്യൻ. അവന് തോന്നിയതുപോലെ അവൻ നടന്നിരുന്നു. ആരാ അവനെ ചോദ്യം ചെയ്യാൻ? അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതായിരുന്നു അവൻ്റെ ഇഷ്ടം. അവൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തോന്നിയത് ചെയ്യുക എന്നുള്ളതായിരുന്നു അവൻ്റെ സ്വാതന്ത്ര്യം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നടന്ന അഗസ്റ്റിൻ ജീവിതത്തിൽ രൂപമില്ലാതെ, എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സംഗനായി നിൽക്കുന്ന അഗസ്റ്റിൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് സാവധാനം സാവധാനം അവനിൽ കത്തിപ്പടർന്നത്. അവനിൽ പരിശുദ്ധാത്മാവ് ഒരു പന്തക്കുസ്ത അഭിഷേകം കൊടുത്തു. അവനിൽ ഒരു തീയുടെ അഭിഷേകം, അവനിൽ ഒരു കാറ്റിൻ്റെ അഭിഷേകം. തീ ഇങ്ങനെ സാവധാനം കത്തിപ്പടരാൻ തുടങ്ങും. കാറ്റിങ്ങനെ സാവധാനം ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അഗസ്റ്റിനെ വിശുദ്ധ അഗസ്റ്റിനാക്കി മാറ്റിയത് ഈ പരിശുദ്ധാത്മ ശക്തിയാണ്. നാളുകൾക്ക് മുമ്പ് ഞാനൊരു ചെറുപ്പക്കാരൻ്റെ സാക്ഷ്യം കേട്ടു. വളരെ സുന്ദരമായ സാക്ഷ്യം. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ആത്മഹത്യ മാത്രം മുമ്പിൽ, വേറെ ഒരു മാർഗവും ഇല്ല. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ചെറുപ്പക്കാരൻ, അവനങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒരു ചായക്കടയിൽ, ആ റോഡ് സൈഡിലെ ചായക്കടയിൽ നിന്ന് ഒരു പാട്ടിൻ്റെ വരി. പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്: ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമാണ് സകലതും. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയൊക്കെ മനസ്സിൽ വളരെയധികം പാടിപ്പതിഞ്ഞ ഒരു ഗാനം, ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ഈ പാട്ടിൻ്റെ വരി അവൻ്റെ ഉള്ളിലേക്ക് അതിശക്തമായിട്ട് അങ്ങോട്ട് ആഞ്ഞടിക്കുകയാണ്. മരിക്കാൻ പോവാ, ചത്താ മതി, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആത്മഹത്യ ചെയ്യാൻ പോകുന്നവൻ്റെ ചെവി പടങ്ങളിലേക്ക്, ആത്മഹത്യ ചെയ്യാൻ പോകുന്നവൻ്റെ കർണപുടങ്ങളിലേക്ക് ഈ ഗാനത്തിൻ്റെ വരികൾ സാവധാനം കടന്നു ചെല്ലുകയാണ്. അവൻ്റെ ജീവിതത്തെ പിടിച്ചുലച്ചു. അവൻ പിന്നീട് യാത്ര ചെയ്തെത്തുന്നത് ഒരു ധ്യാനകേന്ദ്രത്തിലാണ്. വചനം കേട്ടു, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ഇന്ന് അൽത്താരയിൽ ഒരു വചനമായിട്ട്, വിശുദ്ധ ഗ്രന്ഥമായിട്ട് നിന്നുകൊണ്ട് പറയുന്നു: എൻ്റെ കർത്താവ് എന്നെ സ്പർശിച്ചു, മരിക്കാൻ പോയ എന്നെ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പിടിച്ചുയർത്തി. പ്രിയപ്പെട്ടവരെ, ക്രമരഹിതമായ,
രൂപമില്ലാത്തവയ്ക്ക് രൂപം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. രൂപമില്ലാത്തവയ്ക്ക് രൂപം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നിന്റെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു അനുഭവമില്ലേ, എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ. മുമ്പോട്ട് നോക്കുമ്പോൾ ഇരുട്ട് മാത്രം. സാമ്പത്തികമായ കാര്യത്തോട് ബന്ധപ്പെട്ടാവാം, ജോലിയോട് ബന്ധപ്പെട്ടാവാം, മക്കളെക്കുറിച്ചുള്ള ഭാരമാവാം, വീടിൻ്റെ ഭാരം, ജോലിയുടെ ഭാരം, നമുക്ക് നമ്മളോട് തന്നെയുള്ള ഭാരം. എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ. നീ വിഷമിക്കണ്ട കേട്ടോ, നീ വിഷമിക്കേണ്ട. നിന്റെ ജീവിതത്തിൻ്റെ ഒന്നും ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് നീ മനസ്സിലാക്കുന്ന നിമിഷം നീ വിശ്വസിച്ചോ, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നിന്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, അപ്പസ്തോല പ്രവർത്തനം 1:8. ദൈവത്തിൻ്റെ ശക്തി നിന്നെ ഏറ്റെടുക്കും. അത്യുന്നതൻ്റെ ശക്തിയാണ് രൂപമില്ലാത്ത നിന്റെ ജീവിതത്തിന് രൂപം നൽകും. കഴിഞ്ഞ ദിവസം സങ്കടം തോന്നി. ഒരു മനുഷ്യൻ, നല്ല പ്രായമുണ്ട്, ആ മനുഷ്യൻ എൻ്റെ മുമ്പിൽ വന്നിരുന്നുണ്ട്, വിങ്ങി പൊട്ടുകയാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ കസേരയിരിക്ക്. വേണ്ടച്ചാ, ഞാനൊരു കസേരയിരിക്കുന്നു, എൻ്റെ കസേരയുടെ ചുവട്ടിൽ വന്ന് ഈ മനുഷ്യൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്നുകൊണ്ട് സങ്കടപ്പെട്ട് ഏങ്ങലടിച്ച് കരയുകയാണ്. നല്ല പ്രായമുണ്ട്. എനിക്ക് ഈ മനുഷ്യൻ്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് തന്നെ സാമ്പറും, ചേട്ടാ ചേട്ടൻ കസേരയിരിക്കും, എന്നോട് പറ. എന്താ, എന്തിനാ കരയണേ? അച്ഛാ എന്നാ പറയാനാ, ഇനി ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ഈ മനുഷ്യൻ ഇങ്ങനെ ഏങ്ങലടിക്കുന്നു. ആ ഏങ്ങലടിക്കുള്ളിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, അച്ഛാ കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടച്ഛാ, എൻ്റെ വീടിനി ഇല്ല, എൻ്റെ കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടു, ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നേ? ഈ മനുഷ്യർ നേങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വന്നപ്പോൾ എന്തായിരുന്നറിയോ, മകളെക്കുറിച്ചാ സങ്കടം. ഒറ്റ മോളെ ഉണ്ടായിരുന്നുള്ളൂ, ഈ മോളെ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്നതാ. മോളിലായിരുന്നു ഈ മനുഷ്യൻ്റെ മുഴുവൻ സ്വപ്നങ്ങളും. ഭാര്യ നാളുകൾക്ക് മുമ്പേ മരിച്ചുപോയി. അപ്പോൾ ഈ മകളെ അമ്മയുടെ സ്നേഹവും അപ്പൻ്റെ സ്നേഹമൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നു. ഈ പെണ്ണ് കഴിഞ്ഞ നാളിൽ ഒരു ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടി. അപ്പനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റിയില്ല. നെഞ്ചത്തോട് ചേർത്ത് വെച്ച് കൊണ്ട് നടന്നിരുന്ന പൊന്നു മോളല്ലേ, അവൾ പോയത് ഈ മനുഷ്യന് താങ്ങാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ എൻ്റെ മുമ്പിൽ ഒരു നേങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛ ഇനി എന്നാ ചെയ്യണ്ടേ? പോയി ചത്താലോ എന്ന് ചിന്തിച്ചു. ഈ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് ചിന്തിച്ചു. എങ്ങോട്ട് പോകും, എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് സഹോദര സഹോദരൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. അത് മാത്രമേ ഉത്തരവുള്ളൂ. ഇവിടെ ഇരുന്നുകൊണ്ട് ആകുലപ്പെട്ടിട്ട് എന്ത് കാര്യം? വീട്ടിൽ ഇരുന്നുകൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഒളിച്ചോടിപ്പോയിട്ട് എന്ത് കാര്യം? കുറേ നാളത്തേക്ക് നാട്ടുകാരുടെ മുമ്പിൽ മാറി നിൽക്കാം, അത്രയല്ലേ ഉള്ളൂ. നിൻ്റെ ജീവിതത്തിൽ അതാണ് ഉത്തരം. മകൾ ഇപ്പോൾ ഒരു ജീവിത അവസ്ഥയിൽ ഇങ്ങനെയാണ്. ഓക്കെ, നീ ഒരു കാര്യം ചെയ്, സഹോദര പ്രാർത്ഥിക്ക്, പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ, പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ കണ്ണുനീരോടുകൂടെയുള്ള പ്രാർത്ഥന, അതായത് മുമ്പിൽ ഇനി ഒന്നുമില്ലെന്നേ, ആഗ്രഹിക്കാൻ ഒന്നുമില്ല, നഷ്ടപ്പെട്ടു, ആഗ്രഹിച്ചു കൊണ്ടുവന്നതല്ല നഷ്ടപ്പെട്ടു, ആ പെണ്ണിനു വേണ്ടിയുള്ള കരച്ചിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ധ്യാനകേന്ദ്രത്തിൽ കുറച്ച് ദിവസം താമസിക്കാൻ അവസരം കൊടുത്തു. ഞാൻ ശ്രദ്ധിച്ചു, അൾത്താരുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും. വലിയ ഒച്ചത്തിലൊന്നുമല്ല, മിണ്ടാണ്ടിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയാ. പ്രിയപ്പെട്ടവരെ, ഭൂമി രൂപരഹിതമായിരുന്നു, രൂപമില്ലായിരുന്നു. മരിക്കണമെന്നുള്ള ചിന്തയാണ് ഈ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. സാവധാനം ആ ചിന്ത തലയ്ക്കകത്തുനിന്ന് മാറി. രണ്ടാമത്, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രചോദനം ലഭിച്ചു. മകൾക്ക് വേണ്ടി മാത്രമല്ല, ഇതുപോലെ മാതാപിതാക്കളെ വഞ്ചിച്ചും പറ്റിച്ചും പോകുന്ന അനേകം യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ഈ മനുഷ്യന് ലഭിക്കുകയാണ്. അങ്ങനെ 2-3 ദിനങ്ങൾക്കുള്ളിൽ ഇദ്ദേഹം ശാന്തനായി. പരിശുദ്ധാത്മാവ് രൂപരഹിതമായവയ്ക്ക് മുകളിൽ രൂപം നൽകും, ശാന്തത നൽകും, സ്വസ്ഥത നൽകും. പ്രിയപ്പെട്ടവരെ, സാവധാനം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി. അത് അത്ഭുതകരമായിട്ട് ഇടപെടാൻ തുടങ്ങി. എന്തു പറയേണ്ടു, അത് പിന്നീട് അവർ കുടുംബമായിട്ട്, ഈ മകൾ തിരിച്ചു വന്നു എങ്കിലും പ്രശ്നങ്ങൾ മുഴുവൻ തീർന്നിട്ടില്ലെങ്കിലും ശാന്തമായി. ഞാൻ പറഞ്ഞു വരുന്നത്, നിൻ്റെ ജീവിതത്തിൽ
പരിശുദ്ധാത്മാവ് കൂടെയുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നുമല്ല. ക്രൈസ്തവ ജീവിതം അങ്ങനെ ഒരു ടീച്ചിങ് നൽകുന്നില്ല, അങ്ങനെ ഒരു പഠനമില്ല, പ്രശ്നമില്ലാത്ത ജീവിതമില്ല. പക്ഷേ ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ നിനക്ക് ജീവിക്കാനുള്ള ഒരു കരളുറപ്പ് പരിശുദ്ധാത്മാവ് നൽകും. ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ നിനക്ക് ജീവിക്കാൻ, അതാ വചനം പഠിപ്പിച്ചത്, ദൈവത്തിൻ്റെ ചൈതന്യം പ്രപഞ്ചത്തിൻ്റെ മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു ചലനം എല്ലാ പ്രശ്നത്തിൻ്റെ മുകളിൽ, ശൂന്യമായവയ്ക്കും ക്രമം നഷ്ടപ്പെട്ടവയ്ക്കും മുകളിൽ ചലിക്കാനുള്ള ഒരു കൃപ നിന്നിലേക്ക് സംഭവിക്കും. ഈ കൃപയാണ് നമുക്കാവശ്യം. നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറണമേ, പ്രശ്നങ്ങൾ മാറണമേ, അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാരണം പ്രശ്നങ്ങളൊന്നും മാറാൻ പോണില്ല, മറിച്ച് പ്രശ്നത്തെ അതിജീവിക്കാനുള്ള കരുത്തും കൃപയും നിന്നിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകും. ഓരോ കാര്യം ചെയ്യാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. ലൂക്കാ 12:12 പഠിച്ചോണം. എന്താ വചനത്തിൻ്റെ അർത്ഥം, എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. എന്താണ് പറയേണ്ടതെന്ന് ആര് പഠിപ്പിക്കും? പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അപ്രകാരമൊരു ആത്മീയ ശക്തി നിന്നിലിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ശൂന്യമായിരിക്കാം അല്ലേ, ശൂന്യമായിരിക്കാം, അന്ധകാരം. ഈ ശൂന്യതയുടെയും അന്ധകാരത്തിൻ്റെ നടുവിൽ കർത്താവ് ഇടപെടും, കർത്താവ് ഇടപെടും. കഴിഞ്ഞ നാളിൽ ഒരു പെൺകുട്ടിയുടെ സാക്ഷ്യം കേൾക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, ഈ പെണ്ണ് 22 വയസ്സ് പ്രായമുണ്ട്. ഈ പെൺകുട്ടി പറയുക, 10 കൽപ്പനകളും ഞാൻ ലംഘിച്ചിട്ടുണ്ട്, പബ്ലിക്കായിട്ടൊന്ന് പറയുക. എല്ലാവരും അത്ഭുതത്തോടു കൂടെ നോക്കുകയാണ്. 10 കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടെന്ന് ധൈര്യപൂർവ്വം എങ്ങനെ പറയാൻ പറ്റുന്നു? എന്നിട്ട് ഈ പെണ്ണെന്താ പറഞ്ഞെന്നറിയോ? ഞാനിത് ഈ കൽപ്പനകൾ ലംഘിച്ചത്, ഈ കൽപ്പനകൾ ലംഘിക്കുന്നതിൽ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല, ആ പാപം നൽകുന്ന സുഖമൊന്നുമല്ല എനിക്കിഷ്ടം, മറിച്ച് എൻ്റെ അപ്പനോടും അമ്മയോടുമുള്ള വെറുപ്പ് പ്രകടമാക്കാൻ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയാണ്. അങ്ങനെയെങ്കിലും അവർക്കെതിരെ ഒരു വേദന കൊടുക്കാമല്ലോ. സാക്ഷ്യമൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ ഈ പെൺകുട്ടിയോട് അല്പസമയം സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, പൊന്നുമോളെ നീ എന്തായി പറയണേ, നീ എന്തായി പറഞ്ഞേ? നീ ഇപ്പോൾ സാക്ഷ്യം വളരെ ശക്തമായിട്ട് പലതും പറഞ്ഞല്ലോ. ആദ്യം പറഞ്ഞത് മാതാപിതാക്കൾക്കെതിരായി പറഞ്ഞത്, അതിന് പിന്നീട് അവൾ അത് പൂരിപ്പിച്ചു എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ഇവളോട് ചോദിച്ചു, ഇത്രമാത്രം മാതാപിതാക്കളോട് അരിശത്തോടുകൂടെ പെരുമാറാൻ മാത്രം അവർ നിനക്കെതിരെ എന്ത് ചെയ്തു? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ അവരെനിക്കെതിരായിട്ടൊന്നും ചെയ്തില്ല അച്ഛാ, അവർക്കെന്നെ ഭയങ്കര സ്നേഹമാണ്. ഞാൻ ചോദിച്ചു, അവർ നിന്നെ സ്നേഹിക്കുന്നത് തെറ്റാണോ? അല്ലച്ചാ, എനിക്കിപ്പോൾ 22 വയസ്സുണ്ട്. അവരിപ്പോൾ എന്നെ കരുതുന്നത് ഞാൻ LKG പഠിക്കുന്ന കുട്ടിയെപ്പോലെയാ. അവർ കുറച്ച് നാളായിട്ടുള്ളൂ എൻ്റെ കൂടെ വന്നിട്ട്, അത്രയും നാളും എന്നെ സ്നേഹിച്ചിട്ടില്ല അച്ഛാ, ഇപ്പോഴാണ് അവരെന്നെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ചെറുപ്പത്തിൽ അപ്പനും അമ്മയും രണ്ട് സ്ഥലങ്ങളിലായിരുന്നു. ജോലി, പണം, കുട്ടിയെ വേറൊരു സ്ഥലത്താക്കി. അങ്ങനെ കുട്ടി വളർന്നു, അപ്പൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. അപ്പനും അമ്മയും പണം ഉണ്ടാക്കി. അങ്ങനെ വർഷം കുറേ കഴിഞ്ഞു, ഇപ്പോൾ 22 വയസ്സ് കഴിഞ്ഞൊരു 4 വർഷമായിട്ട് അപ്പനും അമ്മയും കൂടെ ഒരുമിച്ച് വന്നിട്ട് ഇവർ ഈ കുട്ടി, ഇപ്പോൾ 22 വയസ്സുള്ള കുട്ടി ഒരു LKG പഠിക്കുന്ന കുട്ടിയോടെന്ന പോലെയാണ് പെരുമാറുന്നത്. അവർക്ക് മുഴുവൻ സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ നോക്കാൻ പാടില്ല, ഇവിടെ നോക്കാൻ പാടില്ല, പുറത്തു പോകാൻ പാടില്ല, 100,000 നിയമങ്ങൾ. ഈ സ്നേഹം ഈ പെണ്ണിന് താങ്ങാൻ പറ്റണില്ല. ഈ പെണ്ണിന് അരിശമാണ്. കാരണം കിട്ടേണ്ട പ്രായത്തിൽ സ്നേഹം കിട്ടിയിട്ടില്ല. ഉള്ളിൽ ആ ശൂന്യത ഉള്ളിൽ കിടക്കുകയാണ്. ആ ശൂന്യത ഉള്ളിലുള്ളത് കൊണ്ട് പുറമെ എന്ത് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. മാതാപിതാക്കൾ കൊടുക്കുന്ന സ്നേഹമൊന്നും അവളുടെ തലയ്ക്കകത്തോട്ട് കയറണ്ടേ, അവളുടെ ഹൃദയത്തിൻ്റെ അകത്തോട്ട് കയറണ്ടേ? ചേമ്പിലയിൽ വെള്ളമൊഴിക്കണ പോലെയാ, കുടം കമത്തി വെച്ചിട്ട് വെള്ളമൊഴിക്കണ പോലെയാ, ഒന്നും അങ്ങോട്ട് കിട്ടണില്ല. അതിങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. അപ്പനും അമ്മയ്ക്ക് ഇത് മനസ്സിലാവണില്ല. കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കേണ്ടതുപോലെ കൊടുക്കാത്തത് കൊണ്ടുള്ള ശൂന്യത, ഈ പെണ്ണിൻ്റെ ഉള്ളിൽ ശൂന്യത, ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ആ ശൂന്യതയുടെ നടുവിൽ നിന്നാണ് ഒരു പ്രതികാര ബുദ്ധി ഇവളുടെ ഉള്ളിലുള്ളത്. ഈ 10 കൽപ്പനയെ ലംഘിക്കാൻ ഇവളുടെ ഉള്ളിൽ ഇവളെ തോന്നിപ്പിക്കുന്ന എന്താ? ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹം കിട്ടാത്തതിൻ്റെ ശൂന്യത. പ്രിയപ്പെട്ടവരെ, നിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഏതെങ്കിലും ശൂന്യതയുണ്ടോ? ആ ശൂന്യതയുടെ നടുവിലേക്ക് പരിശുദ്ധാത്മാവാകുന്ന ശക്തി നിറയാൻ പ്രാർത്ഥിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം
ഏഴാം അധ്യായം 37 തിരുവചനം എന്താ പഠിപ്പിച്ചേ? ദാഹമുണ്ടോ? വരിക, ഞാൻ നിനക്ക് ജീവജലത്തിൻ്റെ ഉറവ നൽകാം. ഈശോ പറഞ്ഞു, ഈ ജീവജലം പരിശുദ്ധാത്മാവാണ്. ദാഹമുണ്ടോ? നിൻ്റെ ഉള്ളിൽ ദാഹമുണ്ടോ? നീ വാ. ഈ ദാഹം എന്ന് പറയുന്നത് വെള്ളം കുടിച്ചാൽ തീരുന്ന ദാഹമല്ല, അതിനപ്പുറം നിൻ്റെ ജീവിതത്തിൽ നിത്യം നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെ ആ ദാഹം ശമിപ്പിക്കാൻ പരിശുദ്ധാത്മാവാകുന്ന സ്നേഹജലം ഞാൻ നൽകാം. നിൻ്റെ ശൂന്യത നിറയ്ക്കാൻ അതിനു മാത്രമേ പറ്റൂ. യോഹന്നാൻ്റെ സുവിശേഷം 4 സമരിയാക്കാരി സ്ത്രീയുമായിട്ടുള്ള രംഗമുണ്ടല്ലോ. ആ കിണറ്റിൻ്റെ കരയിൽ പോയി കാത്തിരുന്നത്, എത്ര കിലോമീറ്റർ നടന്നിട്ടാണ് നട്ടുച്ച നേരത്ത് യേശു ക്രിസ്തു വന്നത്. ആ നട്ടുച്ച നേരത്ത് വന്ന് കിണറ്റിൻ്റെ കരയിൽ കാത്തു നിൽക്കുമ്പോൾ ഈ കൂടെയുള്ള ശിഷ്യന്മാരെയൊക്കെ മാറ്റി നിർത്തി അല്ലേ? അവരെവിടെ പോയെന്നാ പറയണേ? വചനം പറയുന്നത് അവരപ്പം വാങ്ങാൻ പോയി. അപ്പം വാങ്ങാൻ വേണ്ടി 12 പോകേണ്ട കാര്യമുണ്ടോ? 2 പോയാൽ പോരെ 12 അപ്പം വാങ്ങാൻ? പക്ഷേ ബുദ്ധിപൂർവ്വം യേശു അവരെ മാറ്റി നിർത്തിയതാവാം. കാരണം ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിൻ്റെ സ്വകാര്യ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേട് വേണ്ടാന്ന് ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവാം. ആ സ്ത്രീക്ക് വേണ്ടി നട്ടുച്ച നേരത്ത് നടന്ന് വിഷമിച്ച് വന്നിരിക്കുന്ന യേശു ചോദിക്കുന്ന കുടിക്കാൻ അല്പം വെള്ളമാണ്. ആ വെള്ളത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്, വെറും വെള്ളമല്ല മറിച്ച് നിത്യജീവൻ, പരിശുദ്ധാത്മാവ്. അവളുടെ ഉള്ളിൽ ഒത്തിരി ദാഹമുണ്ട്, അത് ഈശോയ്ക്ക് മനസ്സിലായി. ആ ദാഹം എന്തിൻ്റെ ദാഹമാണ്? ലോകം നൽകുന്ന മോഹങ്ങളുടെ, ജടികഭാവങ്ങളുടെ ദാഹം. അതുകൊണ്ടാണ് നിനക്ക് എത്ര ഭർത്താവുണ്ടെന്നുള്ള ചോദ്യത്തിന് അവൾ കൃത്യമായിട്ട് ഉത്തരം പോലും പറയാൻ പറ്റിയില്ല. കാരണം ഒന്നും രണ്ടും ഒന്നുമല്ല, ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദാഹം എല്ലാം മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവാം. വചനം പഠിപ്പിക്കുന്നു, നിൻ്റെ ദാഹം, നിൻ്റെ ശൂന്യത തീരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനം സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ചലനം സംഭവിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച പെൺകുട്ടി, 22 മാതാപിതാക്കളുടെ സ്നേഹം കിട്ടിയിട്ടില്ല. ഇപ്പോൾ മാതാപിതാക്കളുടെ സ്നേഹം കൊടുത്തിട്ട് അവൾക്ക് വേണ്ട. അതിൻ്റെ പ്രതികാരം പോലെ അവൾ കുറേ പാപങ്ങൾ ചെയ്തു കൂട്ടുന്നു. തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് അവളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവളിൽ സ്നേഹം കൊടുക്കാൻ തുടങ്ങി. അവളോട് പരിശുദ്ധാത്മ കൃത്യമായിട്ട് പറഞ്ഞു, മോളെ, ലോകത്തിൻ്റെ മനുഷ്യരുടെ മുമ്പിൽ നീ സ്നേഹത്തിന് വേണ്ടി ഓടല്ലേ, അതൊരിക്കലും നിന്നെ തൃപ്തിപ്പെടുത്തൂല. മറിച്ച് ഞാൻ മാത്രമേ നിൻ്റെ ഉള്ളിൽ സ്നേഹം കൊണ്ട് തൃപ്തിപ്പെടുത്താൻ പറ്റൂ. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. പരിശുദ്ധാത്മാവ് ശക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വച്ചത് പ്രിയപ്പെട്ടവരെ മനസ്സിലോർക്കണം. ഭൂമി രൂപം പെട്ടപ്പോൾ ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? ക്രമരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, അന്ധകാരമായിരുന്നു. അവയ്ക്ക് മുകളിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചിരുന്നു. എന്നതുപോലെ തന്നെ നിൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അനുഭവങ്ങളിൽ ക്രമം നഷ്ടപ്പെട്ട, ശൂന്യമായ, അന്ധകാരമായ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു നിൽക്കുന്ന അനുഭവങ്ങളുണ്ടോ? പേടിക്കണ്ട, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവ് ശക്തിയാണ്, ഇവയ്ക്ക് മുകളിൽ ക്രമം നൽകാൻ, നിറവ് നൽകാൻ, പ്രകാശം നൽകാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ പറന്നിറങ്ങട്ടെ. ആമേൻ.